ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇത് ഏകദേശം 2023 അവസാനിക്കുന്ന ഈ ഒരു സമയത്ത് ഞങ്ങൾ എടുക്കുന്ന വീഡിയോ ആണ്. ലാസ്റ്റത്തെ വീഡിയോ എന്നല്ല, ഒരു അപ്ഡേറ്റിംഗ് വീഡിയോ ആണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് സംഭവങ്ങൾ, എങ്ങനെയായാലും നമ്മൾ ഒരു ഇയറിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ നടന്നിട്ടുണ്ടാവും, അത് ഞങ്ങൾ നിങ്ങളിച്ച് ഷെയർ ചെയ്യാൻ പോവാം ഞങ്ങളുടെ കാര്യങ്ങൾ കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ വന്ന്, നിങ്ങൾക്ക് ഏറ്റവും ലൈഫിൽ ഏറ്റവും നല്ല രീതിയിൽ നടന്നതും മോശമായിട്ട് നടന്നതും നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അതിന് പറ്റിയൊരു വീഡിയോ ആണ്. ഇത് തന്നെ പറയാനുള്ളത് ചാനലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഗ്രോ ചെയ്ത ഒരു ഇയർ ആയിരുന്നു ഈ 2023. പക്ഷേ ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ള അനുഭവം നമ്മളെ ലൈഫിൽ വെച്ച് നോക്കുകയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ള അനുഭവം തന്നൊരു ഇയർ വേറെ ഉണ്ടായിട്ടില്ല. ഇപ്പം ഈവൻ എൻ്റെ ലൈഫിൽ ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, എടുത്ത് പറയേണ്ടതാണ്. ഇപ്പം ചാനലിനെ അപേക്ഷിച്ച് നോക്കുകയാണ്, നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ ലെവലിൽ പോയൊരു ഇയറാണ്. നമുക്ക് യൂട്യൂബ് ഏണിങ്സ് ആണെങ്കിലൊക്കെ നല്ല രീതിയിൽ ഗ്രോ ചെയ്തൊരു ഇയറായിരുന്നു ഈ 2023 എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ അവസാനിക്കാൻ പോവാണ്, ഏകദേശം ഒരു മാസം കൂടി ഉള്ളു, ഡിസംബറും കൂടി ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് നടന്നത് ഈ ഒരു അപ്ഡേറ്റ് ആണ് ഏറ്റവും വലുത് കേട്ടോ. ജാബർ ചാനൽ തുടങ്ങി, സത്യം പറയട്ടെ, ചാനൽ തുടങ്ങി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ആകെ ഒന്നോ രണ്ടോ വീഡിയോസ് മാത്രം ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്ത് എന്നൊക്കെ തന്നെ പറയാം. വീഡിയോ ഇടാനുള്ള ആ ഒരു മൈൻഡ് സെറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതായിപ്പോയി. എന്താണ് എന്നുള്ളത് അവൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്, അത് നമ്മൾ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഈവൻ എൻ്റെ ഒരു വിഷയത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ലൈഫിൽ ഒരുപാട് ചേഞ്ചുകൾ വന്നു. ഒരുപാട് പേരെ, പുതിയ ഫ്രണ്ട്സ് ആണെങ്കിലും ഒരുപാട് പേര് നമ്മൾ ലൈഫിൽ വന്ന്, അങ്ങനെയല്ലോ, ഒരുപാട് പേര് ലൈഫിൽ വന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ച്, അതുപോലെ അലഹമ്മദില്ല നമ്മളെ വീട് കുറ്റി അടിക്കൽ പാതകം ആ ഒരു ലെവലിലൊക്കെ നമ്മൾ വീട് പണി തുടങ്ങി. ഏറ്റവും വലിയ അപ്ഡേറ്റ്, ഏറ്റവും വലിയ സന്തോഷം തന്നെ അതാണ് കേട്ടോ. വീട് പണി സ്റ്റാർട്ടായിട്ടുണ്ട്. പിന്നെ നിലവിൽ അത് ഇപ്പോൾ സ്റ്റിൽ നിന്നിട്ടുണ്ട്, കാരണം നമുക്ക് പൈസ വിഷയങ്ങളും കാര്യങ്ങളും കൊണ്ട്. ഇനി അൽഹംദുലില്ല ആ ഒരു അപ്ഡേറ്റ് നല്ലൊരു ഉണർവായത് നമുക്ക് 2023 കേട്ടോ. പിന്നെ ഉണ്ടായിരുന്ന നല്ല കാര്യങ്ങൾ എന്ന് വെച്ചാൽ, പിന്നെന്താടാ പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾ എന്ന് വെച്ചാൽ വേറെ ഒന്നും ഇല്ല. ഈ ചാനലിൻ്റെ അപ്ഡേറ്റും നമ്മളെ വീടും അത് തന്നെ ഉള്ളു. ആ പിന്നെ ഞങ്ങൾ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി 2024 എങ്ങനെയാവും എന്നുള്ളത് വരാനുള്ള കാര്യമാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഒന്നുമല്ല 2023 നടന്നത്. ഒരിക്കലും 2023 നമ്മൾ വിചാരിച്ച പോലെ അല്ല വന്നത് എന്നുള്ളതാണ്. 2024 ഇനി എങ്ങനെയാവുമെന്ന് ഒരു പിടുത്തമില്ല. അതുപോലെ മോശമായിട്ടുള്ള അനുഭവം എന്ന് വെച്ചാൽ, ഒരുപാട് കാര്യങ്ങൾ മോശമായിട്ട് വന്നിട്ടുണ്ട്. ഈവൻ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ചില എക്സ്പെക്റ്റ് ചെയ്ത വീഡിയോസ് നല്ലോണം കോസ്റ്റ് ഇറക്കി നല്ല എമൗണ്ട് പൊട്ടിച്ച് ചെയ്ത ഒരുപാട് വീഡിയോസ് ഫ്ലോപ്പായി പോയിട്ടുണ്ട്. നല്ല നിലയിൽ, 8 നിലയിൽ പൊട്ടിയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് അത് ഫീൽ ചെയ്യണമെന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ എമൗണ്ട് ഇറക്കി ചെയ്ത ഒരുപാട് വീഡിയോസ് ഫ്ലോപ്പായി പോയിട്ടുണ്ട്. ഒരുപാട് നല്ല പുതിയ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ വന്ന്, ഒരുപാട് ഫ്രണ്ട്സ് ലൈഫിൽ വന്നിട്ടോ, ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഒരുപാട് ഫാൻസ് എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് വന്ന്, എല്ലാതും നമ്മളെ ലൈഫിൽ ഒരുപാട് പേര് കടന്നു വന്ന്. ഇതിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരാളെയും വിശ്വസിക്കരുത്. അല്ല സത്യം, നമ്മള് അല്ല, ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് വന്നൊരു കാര്യം, നിങ്ങൾ തമാശ രീതിയിൽ എടുത്താലും അത് സീരിയസ്ലി എടുത്താലും എനിക്ക് പറയാനുള്ളത്, ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഒരാളെയും കണ്ണടിച്ച് വിശ്വസിക്കരുത്. ഒരാൾക്ക് ഒരാൾക്ക് വേണ്ടിയിട്ടും നമ്മളെ ലൈഫ് നമ്മൾ മാറ്റി വെക്കരുത് കേട്ടോ. നമ്മളെ ജീവിതം അല്ലെങ്കിൽ നമ്മളെ ലൈഫ് കൊണ്ടുപോകേണ്ടത് നമ്മളാണ്. ഒരിക്കലും ഒരാൾക്ക് വേണ്ടിയിട്ട് ലൈഫ് ചേഞ്ച് ചെയ്യാനോ നമ്മളെടുത്ത ഡിസിഷന് മാറ്റാനോ നിൽക്കരുത്. നമ്മൾ ഒരു മൈൻഡ് വെച്ചിട്ട്, നമ്മളൊരു കാര്യം ചിന്തിച്ചിട്ട് നമ്മൾ പോകുന്ന സമയത്ത്
ഒരാൾ വന്ന് കേറിയിട്ട് ആ ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനല്ല, ആ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരുത്താൻ നിൽക്കരുത്. നമ്മൾ ഒരു കാര്യം വിചാരിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിന് വേണ്ടി മാത്രം പരിശ്രമിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ കാര്യങ്ങൾ മാറ്റിവെക്കുക, നമ്മുടെ സമയം ചെലവഴിക്കുക, എഫേർട്ട് ഇടുക. ചെയ്ത് കഴിഞ്ഞാൽ വെറുതെയാണ്, കാരണം ഒന്നും ആവത്തില്ല. അവസാനം ഇവൻ നല്ല രീതിയിൽ മുന്നോട്ട് പോവാണെങ്കിലും ഒരു കാലം കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും ആ ഒരു ലെവലിൽ നമ്മൾ പോയിരുന്നെങ്കിൽ നമ്മളെ ആഗ്രഹം അതായിരുന്നില്ലേ, അത് നേടിയെടുത്തിരുന്നെങ്കിൽ എന്നുള്ളൊരു മൈൻഡ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കാര്യങ്ങൾ എൻ്റെ കാര്യം പറയാൻ നിൽക്കുമ്പോൾ ഇജ്ജ് പറഞ്ഞാൽ മതി. അപ്പോൾ ഒരിക്കലും ഒരാളെയും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കരുത്. ഒരാളെയും നമ്മൾ കണ്ണടിച്ച് അങ്ങോട്ട് വിശ്വസിക്കാൻ പാടില്ല. ഏറ്റവും കൂടുതൽ പഠിച്ചൊരു കാര്യം അതാണ്. പിന്നെ ഉണ്ടായിരുന്നത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ജോബും കാര്യങ്ങളൊക്കെ നിലവിൽ നമ്മൾ ഈ ഒരു ബുക്ക് സ്റ്റോൾ ഫീൽഡിൽ തന്നെയാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അലഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ജോബും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ നമ്മൾ വേറെ ജോബും കാര്യങ്ങളൊക്കെ നോക്കാനേ വിചാരിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് കിട്ടോ. 2024 അടിമുടി മാറാനുള്ള ഒരു പ്ലാനിങ് ആണ് അല്ലേ അവറ? അടിമുടി മാറാനുള്ള പ്ലാനിങ് ആണ്. പിന്നെ ചാനൽ അലമുദ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്ന ഒരുപാട് പേര് വ്ലോഗ് ഇടാഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ ലൈഫിൽ. എപ്പോഴും ഒരേ സിറ്റുവേഷനിലൂടെ പോവില്ല, മനുഷ്യന്മാരാണ്. ചിലപ്പോൾ നമ്മൾ ഡൗൺ ആവും, ചിലപ്പോൾ നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് പോവും. അപ്പോൾ ഓരോ വീഡിയോസും എന്നെ സംബന്ധിച്ചിടത്തോളം ഗ്രോ ചെയ്യാന്നുള്ളത് ഇപ്പോൾ എനിക്ക് വലിയൊരു സംഭവമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഞാൻ ചെയ്യുന്ന വർക്ക് അത് നല്ല രീതിയിൽ ചെയ്ത് ഇടുക എന്നുള്ള മൈൻഡിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് വേണ്ടിയിട്ടും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടും നമ്മൾ മാറരുത്. നമുക്ക് വേണ്ടി നമ്മൾ നല്ല രീതിയിൽ മാറി ജീവിക്കാം എന്നുള്ള ചെയ്യേണ്ടത്. ഒരാൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ചെയ്യരുത് കേട്ടോ. പിന്നെ ഇത് പ്രണയമായിട്ടോ അല്ലെങ്കിൽ സൗഹൃദമായിട്ടോ വേറെ എന്തായിട്ടും നിങ്ങൾക്ക് എടുക്കാം, അത് നിങ്ങളുടെ തീരുമാനങ്ങൾ. പക്ഷെ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞ് എന്ന് മാത്രം. ഇത് പ്രണയ നൈരാശ്യം സംഭവമായിട്ട് നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല കേട്ടോ. ലൈഫിൽ സിറ്റുവേഷൻ വരും, അപ്പോൾ അതാണ് സംഭവം. പിന്നെ ജാഫറിന് എന്താ പറയാനുള്ളത്? അജുവോടെ വാക്കൊക്കെ എടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ പറയുന്നതിൻ്റെ ഇടയിൽ കൂടി. അപ്പോൾ എനിക്ക് 2023 സമ്മാനിച്ചത് എന്തായിരുന്നു എന്നുള്ളത് പറയും. അല്ല, ഈ കുറേ നേരമായിട്ട് കിടന്ന് ചിലക്കുന്നത് കണ്ട, അതുകൊണ്ടാ. അല്ല, തെറ്റ് കണ്ടാ തീരുത്തണം. അത് എൻ്റെ ഇടയിൽ കൂടി നിന്നെ വിളിച്ചതാണ് ഞാൻ ചെയ്ത 2023 ചെയ്ത ഏറ്റവും വലിയ തെണ്ടിത്തരം, ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ അതായിരുന്നു. നിന്നെ വിളിച്ച് ഓരോ വ്ളോഗ് ചെയ്യുമ്പോഴും നിന്നെ വിളിച്ചിരുത്തുന്നതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെണ്ടിത്തരം കേട്ടോ. നമ്മൾ ഫണ്ണിൽ പറയുന്നതാണ്, നിങ്ങൾ വേറെ രീതിയിൽ എടുക്കേണ്ട ആവശ്യമില്ല. അത് എനിക്ക് ആരും മൈൻഡിൽ അവ എടുക്കുള്ളൂ, അവരുടെ വിഷയമില്ല. ജാബ്ര, നിനക്ക് എന്തെങ്കിലും പറയണ്ടാ? 2023 പറ്റി എന്തെങ്കിലും പറയണ്ടാ? നിന്റെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് വന്ന് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ. ഇൻഷാല്ല 2024 നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഓരോ ഇയറും വരുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് വെക്കും. പക്ഷെ അത് ഇയർ അവസാനിക്കുന്ന സമയത്ത് നമ്മളൊന്ന് മുന്നോട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഗ്രോത്തിലും ആ ഒരു ലെവലൊന്നും ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത പല സംഭവങ്ങളും നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് ലൈഫ്, ജീവിതം എന്ന് പറയുന്നത്. ജീവിതം നമുക്ക് ഓരോ പാഠങ്ങളാണ് തരുന്നത്. ഓരോ ദിവസങ്ങളും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റുകളും നമ്മൾ നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുക, നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് നമ്മളെ ആഗ്രഹങ്ങൾ വെച്ചിട്ട് നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. മറ്റുള്ളവർക്ക് വേണ്ടി ഒരിക്കലും മാറാൻ നിൽക്കരുത്. മറ്റുള്ളവർക്ക് വേണ്ടി സമയം കളയാൻ നിൽക്കരുത്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, എങ്കിലേ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവും. ആ ഒരു ജീവിതം അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുള്ളൂ കേട്ടോ. വേറെ ഒന്നുമില്ല, ചെറിയ സന്തോഷവും സങ്കടവും നിറഞ്ഞ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു, ഒരു വ്ളോഗായിരുന്നു. ചിലപ്പോൾ ഇത് 2023 എന്നുള്ള ഒരു കൺസെപ്റ്റ് ചെയ്യുന്ന അവസാനത്തെ ഇയറിലെ വീഡിയോ ആവും. അവസാനത്തെ ഇയറിലെ വീഡിയോ എന്ന് വെച്ചാൽ ഇനി ഈ ഒരു ഇയറിൽ വീഡിയോ ഇടില്ല എന്നല്ല, 2023 ഞങ്ങൾക്ക് നടന്ന ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് 2023 എന്ന് പറയുന്ന ഒരു വീഡിയോ. ഇൻഷാല്ലാ അപ്പോൾ നല്ലൊരു ഇയറായിട്ട് മാറട്ടെ എല്ലാവർക്കും ഇനി വരുന്ന 2024 എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നടന്ന ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾ പറയാം. അതുപോലെ
2024 കൂടിയിട്ടെങ്കിലും നമ്മളെ വീട് പണി മുഴുവനായിട്ട് തീരട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കട്ടോ, നിങ്ങളൊക്കെ പ്രാർത്ഥനകളിൽ ഉൾക്കൊള്ളിക്കാം. നിങ്ങൾ ഈ തരുന്ന സപ്പോർട്ട് അത് മതി, മാക്സിമം നിങ്ങൾ ചെയ്യുന്ന ആ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായാൽ മതി, ആ പ്രാർത്ഥന ഉണ്ടായാൽ മതി. ഒരുപാട് നന്ദി, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതൊരു എല്ലാവർക്കും ബൈ ബൈ. ഞാൻ പറ ബൈ ബൈ ബൈ.